എല്ലാവർക്കും നമസ്കാരം. വെച്ചൂർ ഫാമിൻ വെച്ചൂറിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തൊഴിക്കുന്ന പശുക്കളെ അല്ലെങ്കിൽ കറക്കാൻ ബുദ്ധിമുട്ടുള്ളവയെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കറക്കാൻ പറ്റും എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ വീഡിയോ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്ന കാര്യമാണ് ചില പശുക്കൾ ഭയങ്കരമായിട്ട് തൊഴിക്കുന്നു, എങ്ങനെ ഈസി ആയിട്ട് കറക്കാൻ സാധിക്കും, അതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവും എന്ന് കരുതിയിട്ട് വീഡിയോയിലേക്ക് പോകുന്നു. അപ്പോൾ വീഡിയോ മൊത്തം കാണുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പശുവിൻ്റെ മുട്ടിന് മേദയായിട്ട് എട്ടിൻ്റെ ആംഗിളിലാണ് നമ്മൾ കെട്ടുക. ആദ്യം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാലിൻ്റെ മുട്ടിന് മേദ ഇങ്ങനെ കെട്ടിയിട്ട് രണ്ട് മൂന്ന് പിരിവിരിച്ചിട്ട് ഈ കാലിലേക്ക് എടുത്ത് ഈ ഒരു രീതിക്ക് കെട്ടിയാൽ പശു ഒരു കാരണവശാലും കറക്കുന്ന സമയത്ത് പിന്നെ അനങ്ങുകയുണ്ടാവില്ല. നമുക്കത് ഈസി ആയിട്ട് പിന്നെ പശുവിനെ കറക്കാൻ സാധിക്കും. അതല്ലാതെ ഒരു രീതി കൂടിയുണ്ട്, അതിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ടിപ്പ് നമ്മുടെ ഇവിടെ അങ്ങ് ചെയ്യാറില്ല, പൊതുവെ ആന്ധ്രാപ്രദേശിലൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വെളിയിലുള്ളവർ ചെയ്താണ് കണ്ടേക്കുന്നത്. പശുവിൻ്റെ ഫ്രണ്ട് കൈ എടുക്കുക, ഇങ്ങനെ ഈ ഒരു രീതിക്ക് മുട്ടിന് മേദ കെട്ടുക. അപ്പോൾ പശു മൂന്ന് കാലിൽ നിൽക്കും. എത്ര തൊഴിലുള്ള പശുവാണെങ്കിലും നമുക്ക് ഇങ്ങനെ നിർത്തിയാലും കറക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഇവിടെ ആരും തന്നെ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. ആദ്യം ഒന്ന് രണ്ട് ദിവസം പശു ഇങ്ങനെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു രീതിക്ക് ചെയ്താലും പശുവിനെ തൊഴിക്കുകയുണ്ടാവില്ല. നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഉടൻ തന്നെ അടുത്ത വീഡിയോ ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.